Bismillahirrahim. അന്റെ സംഗീതം ഒന്ന് ഈട വേണ്ട. ഒരു സമാനം ഇല്ല ബാവുക്ക, വയറ്റിന് പിടിച്ചിട്ടുണ്ടാവില്ല. ചന്ദ്ര, ഈ ഒന്നും മിണ്ടായിരിക്കണ്ടാവോ? എന്നാ പ്രശ്നം? ഇക്ക വീട് പണി നടക്കുകയല്ലേ, വല്ലാത്ത ചെലവ് തന്നെ. കയ്യിലുള്ള മൊത്തം ചെലവാക്കി പണി തീരുമെന്ന് വന്നല്ല. ജി എസ് ടിയുടെ പൈസ ഉണ്ടായിരുന്നതില് പൊരക്ക് ചുറ്റും മതില് കിട്ടായിരുന്നു. അല്ലുക്ക, ഇങ്ങള് വീട് പണി എടുത്തില്ലേ, ആരെങ്കിലും സഹായിച്ച്? ഞമ്മളൊരു ചങ്ങായിയാണ്. ഞാൻ വീട് വെക്കാൻ മുടക്കിയതേ രണ്ടേക്കാർ അപ്പുറം തോട്ടാ. ചേർക്കന്റെ എൻട്രൻസിന്റെ റിസൾട്ട് വന്നു. സീറ്റ് കാശ് കൊടുത്ത് വാങ്ങാതെ രക്ഷയില്ല, ലക്ഷങ്ങൾ ആ വഴിക്ക് പോവും. അല്ല ബാവുക്ക, ഇങ്ങളെ കുട്ടികളൊക്കെ പഠിച്ച് വലിയായില്ലേ, ഓരോ പഠിപ്പിനുള്ള കാശ് ഇങ്ങക്ക് എടന്നാന്ന്? അതും ഞമ്മളെ ചങ്ങായി തന്നെ സുലൈമാനെ. ബാവുക്ക ഇനി എന്താ നോക്കാനല്ലേ? മൂപ്പരൊരു കൊച്ചു യൂസഫലിയല്ലേ, മോനെ വിനോദേ. നീ ഇതൊന്നും കേട്ട് തളരണ്ടാട്ടാ, ഈ പ്രായത്തില് പ്രാരാബ്ദങ്ങളാ ഞങ്ങൾക്കൊരു ആശ്വാസം. ആ ഞമ്മുടെ അതൊരു കാലം, കള്ളവൂര് കേറി കടലിൽ നീന്തി കടന്ന് വന്നവരാ ഈ നാട്ടിലേറെയും. ഉള്ളത് വിറ്റും കടം വാങ്ങിയും ഒക്കെയാ ഞങ്ങൾ ഈ നാട്ടിലെത്തി. മൊബൈല് കുത്തി കുത്തി ജീവിതം വെറുതെ പാഴാക്കല്ലേ മോനെ. അല്ല, ബാവുക്കനെ കൊണ്ടുവന്നതും അച്ഛൻ കൈയായിരിക്കും അല്ലേ? ബീവി ന്യൂവാ, പുതിയ ബീവിയാണല്ലോ ബാവുക്ക. നമ്പറാ പുതിയ ബീവി പഴയതന്നെ. ഇത്താനോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്തൂട്ടിന്? ഹലോ ഇത്താ, സുലൈമാനാ? ഹാ, എന്തൊക്കെയുണ്ട് സുലൈമാനെ? ബാവുക്കയുടെ ഇത്താക്കറിയോ, ബാവുക്കാന്റെ ചങ്ങായിയുടെ കഥ. മൂപ്പറെ ചങ്ങായിയാണ് ഇപ്പൊ പ്രശ്നം. നിങ്ങളിപ്പൊ കാണുന്ന ബാവുക്കാക്ക് ഏതൊരു പ്രവാസിന്റെയും പോലെ പറയാനൊരു കഥയുണ്ട്, കഷ്ടപ്പാടിന്റെ കഥ. അക്കാലത്ത് പഠിച്ചോന്റെ കാരുണ്യം കൊണ്ട് മൂപ്പർക്ക് ഒരു വിസ കിട്ടി. പക്ഷേങ്കില് ടിക്കറ്റിനുള്ള തായി, അതിനായി മൂപ്പര് ഒരുപാട് അറിഞ്ഞു. എഴുന്നും കായ് തരായില്ല. ഒടുക്കം പ്രതീക്ഷ എത്തുന്ന നേരത്ത് മൂപ്പർക്കൊരു സഹായം വന്നു. ആ ചങ്ങായി ഒരു ഈടുപോലും വാങ്ങാണ്ട് മൂപ്പർക്കുള്ള ടിക്കറ്റിന്റെ കായ് ആ ചങ്ങായി കൊടുത്തു. അന്നു മുതൽ ബാവുക്കാന്റെ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും മൂപ്പറുടെ കൂടെ ഉണ്ട് ആ ചങ്ങായി. കൈ ചേർത്ത് പിടിച്ച് ഹൃദയത്തോടടുത്തു.